ഗർഭാശയ മുഴകളുടെ ചികിത്സയ്ക്ക് ഇന്ന് ലോകത്ത് ഏറ്റവും പ്രചാരം ലഭിച്ച ചികിത്സാ രീതിയാണ് ലാപ്രോസ്കോപ്പി അഥവാ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. കേരളത്തിൽ സ്ത്രീരോഗങ്ങൾക്കുള്ള ലാപ്രോസ്കോപ്പിക് ചികിത്സയ്ക്ക് തുടക്കം കുറിക്കുകയും നിരവധി വിദഗ്ധരെ സൃഷ്ടിക്കുകയും ചെയ്ത ഡോക്ടർ ഹഫീസിന്റെ കരവിരുത് ഏറെ പ്രശംസ നേടിയ ഒന്നാണ്. കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് ഗർഭപാത്ര മുഴകൾ വയറ് തുറന്നാണ് നമ്മൾ എടുത്തു കളഞ്ഞിരുന്നത്. പക്ഷെ അതിനുശേഷമാണ് ഈ കീഹോൾ ശസ്ത്രക്രിയ വന്നത്. കീഹോൾ ശസ്ത്രക്രിയ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തിലൊക്കെ ചെറിയ മുഴകൾ മാത്രമേ ഈ കീഹോൾ ശസ്ത്രക്രിയ വഴി എടുക്കാൻ സാധിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് കീഹോൾ ശസ്ത്രക്രിയ തന്നെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് വരികയും വളരെയധികം എക്യുപ്മെന്റ്സ് കീഹോൾ ശസ്ത്രക്രിയയിൽ വരികയും കീഹോൾ ശസ്ത്രക്രിയ രീതികൾ വളരെയധികം വ്യത്യാസം വരികയും ചെയ്ത കാരണം ഇന്ന് ഏത് ഗർഭപാത്ര മുഴ എത്ര വലിയ ഗർഭപാത്ര മുഴയും നമ്മൾക്ക് ഈ കീഹോൾ ശസ്ത്രക്രിയ കൂടെ റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രക്തക്കുഴലുകൾ നമ്മൾ ക്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവില്ല. പിന്നെ വാസോപ്രസിൻ എന്ന് പറയുന്ന ഒരു ദ്രാവകം ഈ ഗർഭപാത്രത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒട്ടും ബ്ലീഡിംഗ് ഉണ്ടാവില്ല. പണ്ടൊക്കെ വളരെ വലിയ മുഴകൾ നമ്മൾ വയറ് തുറന്നെടുക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ കുപ്പി ബ്ലഡ് കരുതി വെച്ചിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ തന്നെ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ എത്ര വലിയ ഗർഭപാത്ര മുഴയാണെങ്കിലും നമ്മൾ അങ്ങനെ ബ്ലഡ് കരുതി വെക്കുന്നില്ല. അതിന്റെ കാരണം ഇതാണ്, സാധാരണഗതിയിൽ ബ്ലീഡിംഗ് ഉണ്ടാവില്ല. ശസ്ത്രക്രിയ